മനസ്സിലോട്ട് ഇടിച്ചു കയറാൻ നോക്ക്. അല്ലാതെ അത് കണ്ടു ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് കൂടും കുടുക്കവേട്ട് ഇറങ്ങി പോന്നാൽ സാറമ്മ സാറിനോട് ഉത്തരം പറഞ്ഞ ഞാനാ പിന്നെ അറിയാവല്ലോ. സാർ അന്വേഷാളെ കിട്ടിയോ? കിട്ടി, പോക്കറ്റിലുണ്ട്. എന്താ തനിക്ക് വേണോ? ആരാ? അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. എന്തോ കുഴപ്പമുണ്ട്, പിടിക്കും ഞാൻ അവനെ. വാസുദേവ, വാസുദേവ, വാസുദേവ. എത്ര? 10 രൂപ ഇടും. അതെ, ഞാനിവിടെ റൂഫ് ടോപ്പിൽ ഉണ്ടാവും. കാരണം വേഗം വാ. ഓക്കെ, ഓഫീസിൽ നിന്ന് സി മിസ്റ്റർ പ്രകാശ്. മുസാഫർ പ്രോജക്ടിന്റെ ആൾക്കാർ കുവൈറ്റിൽ നിന്ന് ഇതുവരെ വന്നത് സ്കെച്ച് കണ്ട് ഡിസ്കസ് ചെയ്യാനാ. ആ മാരണമാണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഉടനെയൊക്കെ തീർക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാലും എന്റെ കോൺഫിഡൻസിന് ഐ വോണ്ട് യുവർ ടച്ച് ഇൻ ഇറ്റ്. എന്റെ ക്ലോസ് ഫ്രണ്ട് രാജു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കണേ, അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇവനെ പറഞ്ഞു വിട്ടിരിക്കായിരുന്നു. ഇവൻ ആള് കുറച്ച് ചീപ്പ് അതുകൊണ്ട്. പിന്നെ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. സോറി, ഷർട്ട് എന്ന് പിടി. ആ ഇരിക്കുന്ന എന്റെ എം ഡി എ മരങ്ങോടാ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നുള്ള കാര്യം പോലും പുള്ളിക്കറിയില്ല. അബദ്ധവശ കണ്ടുമുട്ടി പോയതാ. നീ ചളമാക്കരുത്, പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേം പോ. രാജു സുമുഖൻ സുന്ദരൻ, എന്തൊരു മുഖശ്രീ! ആ മുഖത്തേക്ക് ഒരിക്കൽ നോക്കിയാൽ പിന്നെ ആരും കണ്ണെടുക്കില്ല. നിന്നെ അവനെ കണ്ട നായ നരിയൻ പോലെ ഇരിക്കും. ഭയങ്കര പണക്കാരനാണ്. അവൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന 5-സ്റ്റാർ ഹോട്ടലിന്റെ മുഴുവൻ ചുമതലയും അനുവിനാണ്. ഒരു ആർക്കിടെക്റ്റും കസ്റ്റമർ തമ്മിലുള്ള ബന്ധം മാത്രമേ അവരുമില്ലുള്ളൂ. ഇനി ആ ബന്ധത്തിനുള്ളിൽ മറ്റു വല്ല ബന്ധമുണ്ടോന്ന് ഞാൻ ചുഴിഞ്ഞിറങ്ങി നോക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇനിയും സംതിങ് ചെലവാക്കേണ്ടി വരും. കഴിവരുടെ മോനെ, നിനക്ക് നനഞ്ഞ സ്ഥലം തന്നെ തോണ്ടല്ല. ഞാൻ അങ്ങോട്ട് വലിഞ്ഞേറി വന്നില്ലല്ലോ തോണ്ട. നീ അല്ലേ എന്നെ കൊണ്ട് തോണ്ടിക്കുന്നത്? വേണ്ട, ഞാൻ തോണ്ടല്ല. എന്തായാലും നമുക്ക് ഇപ്പൊ തോണ്ടാ, അതിന്റെ റൂമിൽ വെച്ചാണ്. അപ്പോ കഴിഞ്ഞ മാസം ലോസ് ഓഫയാണ്. ഒരു 100 രൂപയാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാ. നോനു പ്രകാശ് ഇരിക്കൂ. മുസാഫിർ കോംപ്ലക്സ് സ്കെച്ചുമായി ഞാൻ അനുപുള്ളിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് പറഞ്ഞാ മതി. ശരിയാവില്ല സാർ, ഇപ്പൊ കണ്ട ഒരിക്കലും ശരിയാവില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു വർക്കിൽ ഇൻവോൾവ് ആയിരിക്കാം. അതിനിടയിൽ മറ്റൊരു ഡിസ്കഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. മറ്റൊന്നുമല്ല, ഞാൻ ഒരു വർക്കിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എന്റെ മനസ്സ് നിറയെ അതായിരിക്കും. അതുകൊണ്ട് സാറ് വേറൊന്നും വിചാരിക്കരുത്. അനു വരുമ്പോ സാർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഇനിയിപ്പോ ഞാൻ ജാട കാണിച്ചു എന്ന് വിചാരിച്ച അവർ ഫീൽ ചെയ്യണ്ട. അതുകൊണ്ടാ. സോറി സാർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ദാറ്റ്സ് വൈ. ബൈ, സീ യു. താങ്ക് യു. ആ
അയ്യോ ഇതാണല്ലോ പ്രകാശ്. അവള് താഴെ എത്തി. നീ പോകൂട്ട് താഴെ പോണ്ട. താഴെ പോയി അവള് നിന്നെ കാണും. നമ്മുടെ പരിപാടി എല്ലാം പൊളിയും. ഇനി ഇപ്പെന്ത് ചെയ്യും? നമുക്ക് റൂമിച്ചതിന് എന്തെങ്കിലും ചെയ്യാം. വാ. ഫാമിലി ആയിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. ബർത്ത്ഡേ പാർട്ടി, ഗെറ്റ് ടുഗദർ ഇതിലൊന്നും മിസ്സിന് താല്പര്യമില്ല. പിന്നെ കെട്ടിവിളിച്ചിട്ട് വരാൻ പറ്റൂ? സാർ നിർബന്ധിക്കണം. വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ മാത്രമേ ഞാൻ വിളിക്കുന്നുള്ളൂ. ക്ലോസ് ആയിട്ടുള്ളവർ വെച്ചാ? ഓ, എനിക്ക് മനസ്സിലായി. അനുവിനെ എന്നെ ഒരു ഇടനിലക്കാരനാക്കാനാണ് ഭാവം. ഇപ്പോഴെങ്കിലും തനിക്ക് വഴിയൊക്കെ ആലോചിക്കാൻ തോന്നിയല്ലോ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ആ പിന്നെ ഞാൻ ഒരു ആഹാര പ്രിയനാണെന്നുള്ള കാര്യം അറിയാലോ. എങ്ങനെയുണ്ട്? മുത്തശ്ശൻ ഇതിലൊന്നിൽ തൊട്ടെ. തൊട്ടെ ഒരു കാര്യം അറിയാനാ. അനുമോൾക്ക് നന്മ വരുന്ന ഏതോ അതിൽ തൊട്ടെന്ന് കരുതിക്കോ. എന്നാലേ മതി. എന്തായി കാണിക്കുന്നത്? ഇപ്പഴേ വെച്ച് പൊട്ടിക്കണ്ട. ചിക്കുന്റെ ബർത്ത്ഡേക്ക് ചിലരൊക്കെ വരുന്നുണ്ട്. മുത്തശ്ശനെ അവരൊക്കെ ഒന്ന് കാണണം. കണ്ണടയില്ലാത്ത വിഷമം മുത്തശ്ശനെ അറിയാവൂ. വേണ്ടായിരുന്നു, വിളിക്കുകയും ചെയ്തു. എന്തൊക്കെ ഇഷ്ടം, ഒന്നും തിരക്കിയതുമില്ല. ആകെ ടെൻഷനായി. ചിക്കുന്റെ ബർത്ത്ഡേക്കാണ് എത്ര ടെൻഷൻ. അതേനെ, ചിലരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓഫീസിൽ നിന്നാണെങ്കിൽ മാറി നിൽക്കാനും വയ്യ. വാസുദേവന്റെ മിടുക്ക് നാളെയാ കാണിക്കേണ്ടത്. നല്ല പാചകക്കാരനാണെന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെയാ വേണ്ടതെന്ന് ലിസ്റ്റ് തരാം. ഗംഭീരമാക്കണം കേട്ടോ. നല്ല പാചകക്കാരനാണെന്നല്ലേ പറഞ്ഞത്? എനിക്കൊരു സംശയം, അവളെ കെട്ടാൻ പോണത് നീയാണോ അതോ ഞാനാണോ എന്ന്. എടുത്താ പൊങ്ങാത്ത ഒരു ലിസ്റ്റും കൊണ്ടുവന്ന് അതെല്ലാം വെച്ചോളമി തരണമെന്ന് പറയാൻ വേറെ ആളെ നോക്കി എന്നെ കിട്ടില്ല. നിനക്കെന്താ കളക്ടർ എത്തിയോ? വേറെ ആളുണ്ടെങ്കിൽ പിന്നെ നിന്റെ അടുത്ത് വരുമോ? ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പേർക്ക് സദ്യ ഉണ്ടാക്കി എനിക്ക് എന്താ ദഹനപ്പണിയാ? യു നോ ഐ ആം എൻ എഞ്ചിനീയർ. ഡോണ്ട് ടോക്ക് സ്റ്റുപ്പിറ്റ്. ഡിന്നറിന് ആളുകൾ വരുമ്പോ ഭക്ഷണം റെഡി ആയിട്ടില്ലെങ്കിലേ നാറുന്നത് ഞാനാ. വേലക്കാരന്റെ വേഷം കിട്ടിയപ്പോഴേ നീ നാറി. ഇനി എന്തൊരു നാറായിരിക്കണ്. എനിക്കൊരു ഐഡിയ. സുഖമില്ല എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വെച്ചിട്ട് മുങ്ങിയാലോ? മുങ്ങ് പിന്നെ പൊങ്ങണ്ടല്ലോ. യു ഫുൾ എഞ്ചിനീയർ മണ്ട. അവളുടെ മനസ്സിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇത് മുതലാക്കാനുള്ള വഴി നോക്കി. എന്ത് വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തുമ്പടി കിട്ടുന്നില്ല. പ്രകാശു, ഒരു 10,000 റുപ്പീസ് ഇങ്ങോട്. 10,000? 5,000 ആയിരുന്നാലും മതി. വിത്തിൻ 24 hours 20 minutes നീ ജീപിക്കറ. ബ്രേക്കാണോ? എന്തായി? ഓക്കെ. അയ്യേ, ബർത്ത്ഡേ ആയിട്ട് മോളിൽ നിന്ന് പഠിക്കുക, നമുക്ക് കളിക്കാം. വാ. ആ മോക്ക് ഞാനൊരു പ്രസന്റേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബർത്ത്ഡേ പ്രസന്റേഷൻ 10 എണ്ണുന്നവരെ നമുക്ക് കണ്ണുകെട്ടി കളിക്കാം, എന്നിട്ട് പ്രസന്റേഷൻ തരാം. ഓക്കെ.
പത്തെണ്ണം വരെ നമുക്കിങ്ങനെ ദാ മോള് കണ്ണു കെട്ടിയിട്ട് മുത്തച്ഛന്റെ മുറി പോയിരിക്കണം. പത്തെണ്ണി കഴിഞ്ഞിട്ട് അങ്കിള് കണ്ണു തുറക്കാൻ പറയുമ്പോ മോള് കണ്ണു തുറക്കുമ്പോ പ്രസന്റേഷൻ തരും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, ഒമ്പതേ കാല്, ഒമ്പതര, ഒമ്പതേ മുക്കാല്, പത്ത്. Many, many happy returns of the day. Thank you, Vasudeva. Pora. Happy birthday. La, 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 la. ഒട്ടും സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ നല്ല ഐറ്റംസ് ഉണ്ടാക്കരുത്. ഇത് തന്നെ അധികമായി. വാസുദേവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് പോലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇത് കൊറേ ഉണ്ടല്ലോ. ഒരു ഫൈവ് സ്റ്റാർ ലെവലായിട്ടുണ്ട്. എല്ലാരും ഇന്ന് എന്നെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യും. ആ വാസുദേവൻ പ്ലേറ്റ് ഒക്കെ തുടച്ചു വെച്ചോളൂ, ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ.